നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കി വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. ഇനി നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. ബാദുഷ ഉണ്ടാക്കാൻ ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. മൈദ മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, നല്ല പശുവും പാലുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മാവ് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒരുപോലെ ഇങ്ങനെ ഉലർത്തിയെടുക്കണം. നമ്മൾ പിട്ടിനൊക്കെ മിക്സ് ചെയ്യില്ലേ, അതുപോലെ ഒരേപോലെ മിക്സ് ചെയ്ത് നെയ്യും മാവും എല്ലാം കൂടി യോജിച്ച് കിട്ടണം. നമ്മളിങ്ങനെ പിടിച്ചാൽ അങ്ങനെ പിടി വരണം. ഇതേപോലെ യോജിപ്പിച്ച് എടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും മതി, പുളിയില്ലാത്ത തൈരാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒരുപാടാവാനും പാടില്ല, വല്ലാതെ കുറയാനും പാടില്ല. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. അതിങ്ങനെ ആവശ്യം പോലെ നമ്മൾ തളിച്ചു കൊടുത്താൽ മതി. ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസാവണം. അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം തളിച്ച് കൊടുത്താൽ മതി. നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കണ പോലെ അങ്ങനെ ഹാർഡായി കുഴയ്ക്കും വേണ്ട, നല്ല സോഫ്റ്റായി കുഴച്ചിട്ട് ഉരുട്ടി എടുത്താൽ മതി. വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചാൽ ചിലപ്പോൾ ജാസ്തിയായി പോവും. ചപ്പാത്തി മാവിനേക്കാളും ഒരു ചെറുതായിട്ടൊരു ലൂസ് വേണം, അത് നമുക്ക് കുഴയ്ക്കുമ്പോൾ കയ്യിൽ അറിയും. ഇത്രയും മതി കണ്ടോ. ഇനി നമുക്കത് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇതേപോലെ കുഴച്ച് എടുക്കണം കണ്ടോ. ഇത്രയും മതി, അല്ലാണ്ട് നമ്മൾ ഹാർഡായി കുഴക്കേണ്ട കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 15-20 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് അടച്ചു വയ്ക്കണം. ഈ മാവ് ഒന്ന് പാകം വരാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കണം. നമ്മുടെ മാവ് 15 മിനിറ്റോടെ ഇരുന്ന് പാകം വരുമ്പോഴേക്കും നമുക്ക് പഞ്ചാരപ്പാനി ഉണ്ടാക്കാം. അതിലേക്ക് നമ്മൾ ഒരു 3/4 കപ്പ് കഷ്ടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്രയും മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് പാവായി വരണം, ഒരുപാടൊന്നും ആവണ്ട, നല്ലൊരു പഞ്ചാരപ്പാനി ആയി വരണം. ഇതിലേക്ക് നമുക്ക് 2 ഏലക്കായ ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഈ പാവ് കട്ടിപ്പാവുന്നതുകൊണ്ട് കയ്യിലെടുത്താൽ ഇങ്ങനെ ഒട്ടണ പരുവായാൽ മതി. ഇപ്പോൾ അത് ഒട്ടണ പരുവായിട്ടുണ്ട്, അത്രയായാൽ മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളിത് കുഴച്ച് വെച്ചിട്ട് ഈ ഡോവ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല പോലെ പാകം വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഉരുട്ടിയെടുക്കണം. ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് ഉരുട്ടി എടുക്കണം. നമ്മൾ ഈ മാവ്, ഈ 1 കപ്പ് മാവ് പൊടിയിൽ നിന്ന് മൈദ മാവ് നമുക്ക് 8 എണ്ണം കിട്ടിയിട്ടുണ്ട്, ഈ വലിപ്പത്തിലുള്ള 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയും വലിപ്പത്തിലാണ് ഉരുട്ടിയെടുത്തത്, കാരണം എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ള് വെന്ത് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഒരു വിരല് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഉള്ളൊന്ന് കുഴിച്ചു കൊടുക്കണം. ഇതേ പ്രകാരം, അതെന്താ അറിയുമോ, നമുക്ക് അതിൻ്റെ ഉള്ളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
എല്ലാം ഇതുപോലെ നമുക്ക് ആക്കി വയ്ക്കണം. ഇതിങ്ങനെ എല്ലാം ഇങ്ങനെ റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് എണ്ണ പാകം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇടുക. ഒരുപാട് ചൂടാവരുത്, പാകം ചൂടിൽ ഇട്ട് കൊടുക്കുക. ഒരുപാട് ചൂടായാൽ അത് കരിഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും അത് പൊങ്ങി വരും, അപ്പം മാത്രമേ നമ്മളത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ അത് ഇളക്കി കൊടുക്കരുത്. അത് ചെറിയ തീയിലിട്ടിട്ടാണ് നമ്മളത് വേവിച്ചെടുക്കണത്. അപ്പം നമുക്കിത് ഒന്ന് പൊന്തി വരുന്ന കണ്ടോ, ഇങ്ങനെ വരുമ്പോൾ നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് കരിഞ്ഞു പോകാതാണ് നമ്മൾ ലോ ഫ്ലെയിമിലാണ് മതിയെന്ന് പറയണം. അങ്ങനെ തിരിച്ച് മറച്ചു വിട്ടിട്ട് നമ്മളത് വേവിച്ച് മുരിച്ചെടുക്കണം. അപ്പോഴാണ് അതിന് ശരിക്ക് ടേസ്റ്റ് വരിക. ഇത് ഞാൻ ദീപാവലിക്ക് അപ്ലോഡ് ചെയ്യണം വിചാരിച്ചതാണ്, പറ്റിയില്ല. ദീപാവലി സ്പെഷ്യൽ പലഹാരമാണ് അത്. സ്വതേ നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റാണത്. ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, ഈസിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ അത് പാകം തീ കത്തിച്ച് തിരിച്ച് മറച്ചു വിട്ടിട്ട് എടുക്കണം. ഇപ്പോൾ ഈ ബാദുഷ കറക്റ്റായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. ഇപ്പോൾ അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയെന്ന് കോരിയെടുക്കാം. ഇതാണ് അതിൻ്റെ പാകം. ഇങ്ങനെയായാൽ നമുക്കത് കോരിയെടുക്കാം. ഇനി ഈ ചൂടോടുകൂടി തന്നെ ഈ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ മുകളിലേക്ക് ഈ പാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത സെറ്റും കൂടി ഇതുപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ അത് നമ്മൾ ആദ്യം ഇട്ടത് നല്ല പോലെ ഇതിൽ പഞ്ചാരപ്പാനി പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ബാദുഷ അവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പും ഇതുപോലെ അതിലേക്ക് പഞ്ചാരപ്പാനിയിലേക്ക് ഇടണം. ഒന്നും കൂടി ഇത് മുരിഞ്ഞു വരണം, അപ്പോഴേത് സ്വാദുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ നട്ട്സ് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ബദാമോ പിസ്തയോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി. ഇതേപോലെ നടുവിൽ കുറേശ്ശെ വെച്ച് കൊടുക്കാം.
ഇതൊക്കെ ഓപ്ഷനിലാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഈ പാനി, പഞ്ചാര പാനി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ അടുത്ത ട്രിപ്പും നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണയൊന്നും അധികം ചിലവാവില്ല കേട്ടോ, നെയ്യ് കൂട്ടി കുഴച്ചതല്ലേ. ഉണ്ട് നമ്മൾ ഒഴിച്ച പാടുള്ള എണ്ണ അതേപോലെ ഇരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെണ്ണത്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്കിത് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാനിയിൽ അത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ശരിയാക്കാം. എല്ലാം വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പാനി എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കണക്ക് പ്രകാരം എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും, ഒട്ടും അധികാവില്ല. ഇപ്പം അടിപൊളി ബാദുഷ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദീപാവലി സ്പെഷ്യലാണത്. അല്ലെങ്കിലും ബാദുഷ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരു വീട്ടിലിഷ്ടമുള്ളൊരു നല്ലൊരു സ്വീറ്റാണിത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബാദുഷ റെഡിയായിട്ടുണ്ട്. ഇതിന് നമുക്ക് കടയിൽ നിന്നൊന്നും ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു റെസിപ്പിയാണിത്. അതുകൊണ്ട് നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല സ്വാദായിരിക്കും. നമ്മളുണ്ടാക്കിയ ബാദുഷ പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ കണ്ടോ ഇതേപോലെ നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ബാദുഷ ഇരിക്കുക കണ്ടോ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.